പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ അൻവർ ഇന്ന് നമ്മൾ നോക്കുന്ന ഡെയിലി അപ്ഡേറ്റ്സിലെ ഒന്നാമത്തെ അപ്ഡേറ്റ് കെവിൻ ഓവൻസ് ഡബ്ല്യു ആയിട്ടുള്ള കോൺട്രാക്റ്റ് പുതുക്കിയിരിക്കുന്നു അതിനെ സംബന്ധിച്ചാണ് രണ്ടാമതായി നമ്മൾ നോക്കുന്നത് എം ജെ എഫിനെ ഡബ്ല്യു ഡബ്ല്യൂയിലേക്ക് എത്തിക്കാനുള്ള പദ്ധതികളെ കുറിച്ചിട്ടുമാണ് അപ്പോൾ നമുക്ക് കൂടുതൽ അറിയാൻ നേരെ വീഡിയോയിലോട്ട് തുടങ്ങാം ഒന്നാമത്തെ അപ്ഡേറ്റായി നമ്മൾ നോക്കുന്നത് കെവിൻ ഓവൻസിനെ സംബന്ധിച്ചാണ് ഇന്നലെ രാത്രി ഫൈറ്റ് ഫുൾ എന്ന് പറയുന്ന വെബ്സൈറ്റ് കെവിൻ ഓവൻസ് പുതിയൊരു കോൺട്രാക്റ്റ് സൈൻ ചെയ്തിട്ടുണ്ട് എന്നുള്ളൊരു അപ്ഡേറ്റ് പങ്കുവെക്കുകയുണ്ടായി കൂടാതെ കെവിൻ ഓവൻസിനെ സംബന്ധിച്ച് പിന്നീട് വന്ന അപ്ഡേറ്റുകളിലെല്ലാം കെവിൻ ഓവൻസ് മൾട്ടി ഇയർ കോൺട്രാക്റ്റ് അതായത് കരാറ് പുതുക്കി എന്നുള്ളൊരു അപ്ഡേറ്റ് ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് മൾട്ടി ഇയർ കോൺട്രാക്റ്റ് എന്ന് പറയുമ്പോൾ രണ്ട് വർഷമെങ്കിലും ഡബ്ല്യൂ ഡബ്ല്യുൽ കെവിൻ ഓവൻസ് ഉണ്ടായിരിക്കും എന്തായാലും ഇപ്പോൾ കെവിൻ ഓവൻസ് ഇപ്പോൾ സൈൻ ചെയ്തിട്ടുള്ള പുതിയൊരു കോൺട്രാക്റ്റ് അല്ലെങ്കിൽ പുതുക്കിയിട്ടുള്ള പുതിയൊരു കോൺട്രാക്റ്റ് എന്ന് പറയുന്നത് വലിയ ഒരു ഡീൽ ആണെന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചത് എന്തായാലും വൺ മില്യൺ അല്ലെങ്കിൽ ഒരു ടു മില്യൺ അതിൻ്റെ ഇടയിലുള്ള ഒരു പ്രൈസ് റേഞ്ച് ആയിരിക്കും സാലറി ഇനത്തിൽ കെവിൻ ഓവൻസിന് വർഷാവർഷം കിട്ടുക എന്നും നമുക്ക് അറിയാൻ സാധിച്ചിട്ടുണ്ട് വമ്പൻ ഡീല് തന്നെയാണ് കെവിൻ ഓവൻസിന് നിലവിൽ കിട്ടിക്കൊണ്ടിരിക്കുന്നത് അതായത് കെവിൻ ഓവൻസിന് ഡബ്ല്യു ഡബ്ല്യു നിലനിർത്താൻ തന്നെ ആഗ്രഹിച്ച ഒരു റസ്ലറാണ് കെവിൻ ഓവൻസ് ഡബ്ല്യൂ ഡബ്ല്യു വിട്ടു പോകുകയാണെങ്കിൽ അത് ഡബ്ല്യു ഡബ്ല്യൂയെ സംബന്ധിച്ച് വലിയൊരു നഷ്ടമായിരിക്കും കുറേ നാളുകൾക്ക് ശേഷമാണ് ഒരു റെസ്ലർ ഡബ്ല്യൂ ഡബ്ല്യുമായിട്ടുള്ള കോൺട്രാക്റ്റ് പുതുക്കുന്നത് കുറേയധികം റെസ്ലേഴ്സ് ഇപ്പോൾ ബ്രയൻ ഡാനിയൽസൻ ആയാലും ഏതം കോൾ ആയാലും കെല്യോ റായലി ജോണി ഗർഗാനോ പിന്നീട് റിലീസ് ചെയ്യപ്പെട്ട സൂപ്പർ സ്റ്റാർസ് ഇവരെല്ലാം ഡബ്ല്യു ഡബ്ല്യൂ നിന്ന് റിലീസ് ചെയ്യപ്പെടുന്നതും കോൺട്രാക്റ്റ് പുതുക്കാതെ പോകുന്നതുമാണ് നമുക്ക് അറിയാൻ സാധിച്ചിരുന്ന വാർത്തകൾ എന്ന് പറയുന്നത് അതിൻ്റെ ഇടയിൽ ഇപ്പോൾ ഏറ്റവും അവസാനമായി കെവിൻ ഓവൻസ് കരാറ് പുതു ി എന്നുള്ളത് നമുക്ക് അറിയാൻ സാധിച്ചു ഡബ്ല്യു ഡബ്ല്യു ആരാധകരെ സംബന്ധിച്ച് സന്തോഷകരമായ വാർത്ത തന്നെയാണ് കാരണം കെവിൻ ഓവൻസിന് നല്ല പുഷ് തന്നെയാണ് ഇപ്പോൾ റോ എപ്പിസോഡുകളിൽ കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഡേ വൺ എന്ന് പറയുന്ന പേപ്പറിയിൽ ഡബ്ല്യു ഡബ്ല്യു ചാമ്പ്യൻഷിപ്പിനുള്ള ഫെയ്റ്റിൽ ഫോർവേ മത്സരത്തിൽ കെവിൻ ഓവൻസും കൂടി പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതും നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ് ഇതിനു മുൻപുള്ള വീഡിയോസിൽ ഞാൻ പറഞ്ഞിരുന്നു കെവിൻ ഓവൻസിന് വിജയസാധ്യത വളരെ കുറവുള്ള ഒരു ചാമ്പ്യൻഷിപ്പ് മത്സരമാണ് ഡേ വൺ എന്ന് പറയുന്ന ന്യൂ ഇയർ ദിനത്തിൽ നടക്കാൻ പോകുന്ന പേപ്പറിയിലെ ഡബ്ല്യൂ ഡബ്ല്യൂ ചാമ്പ്യൻഷിപ്പ് എന്ന് പറയുന്നത് എന്നാൽ കെവിൻ ഓവൻസ് പുതിയൊരു കോൺട്രാക്റ്റ് സൈൻ ചെയ്യുന്നതിലൂടെ അദ്ദേഹത്തിനുള്ള വിജയസാധ്യത കൂടിയിരിക്കുന്നു എന്തായാലും ഫേറ്റൽ ഫെർവേ വമ്പൻ മത്സരമായിരിക്കുമെന്നും ആയിട്ടുള്ള ഒരു മത്സരമായി മാറിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതും കെവിൻ ഓവൻസ് പുതിയൊരു കോൺട്രാക്റ്റ് സൈൻ ചെയ്തതിലൂടെ നമുക്ക് തുറന്നു പറയാൻ സാധിക്കുന്നുണ്ട് എന്തായാലും ഡബ്ല്യു ഡബ്ല്യു കെവിൻ ഓവൻസിന് വമ്പൻ പുഷുകൾ തന്നെ കൊടുക്കും എന്നുള്ളത് കൊണ്ട് മാത്രമായിരിക്കണം കെവിൻ ഓവൻസ് ഈ ഒരു പുതിയൊരു കോൺട്രാക്റ്റ് സൈൻ ചെയ്തത് ബാക്കി എല്ലാ കാര്യങ്ങളും നമുക്ക് ഡബ്ല്യു ഡബ്ല്യുടേ റോ എപ്പിസോഡുകൾ തന്നെ കണ്ടറിയാം അവസാനത്തെ അപ്ഡേറ്റായി നമ്മൾ നോക്കുന്നത് എം ജെ എഫിനെ കുറിച്ചിട്ടാണ് നിലവിൽ എ ഇ ഡബ്ല്യുലെ ടോപ്പ് റസ്ലറാണ് എം ജെ എഫ് എന്ന് പറയുന്നത് എ ഇ ഡബ്ല്യു വളർത്തി കൊണ്ടുവന്ന ഒരു യുവതാരമുണ്ടെങ്കിൽ അത് എം ജെ എഫ് തന്നെ ആയിരിക്കും എം ജെ എഫ് എ ഇ ഡബ്ല്യു തുടങ്ങിയപ്പോൾ മുതൽ എ ഇ ഡബ്ല്യുൻ്റെ ഭാഗമായിരുന്നു കൂടാതെ ഇന്നത്തെ ഡൈനാമേറ്റ് ഡൈനാമേറ്റ് ഡയമണ്ട് റിംഗ് എന്ന് പറയുന്ന ഒരു ട്രോഫിക്ക് വേണ്ടി അല്ലെങ്കിൽ ഒരു മോതിരത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ടൂർണമെൻറ്റിൻ്റെ ഒരു അവസാന മത്സരം നമുക്ക് കാണാൻ സാധിച്ചു അതിൽ ഡാൻഡെ മാർട്ടിൻ എന്ന് പറയുന്ന റസ്ലറിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് എം ജെ എഫ് ആ ഒരു റിങ് റീട്ടേൺ ചെയ്യുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത് രണ്ടായിരത്തി പത്തൊമ്പതിലും രണ്ടായിരത്തി ഇരുപതിലും രണ്ടായിരത്തി ഇരുപത്തൊന്നിലും എം എം ജെ എഫ് തന്നെയാണ് ആ ഒരു ഡൈനാമിറ്റി ഡയമണ്ട് റിങ് വിജയിച്ചത് അപ്പോൾ വളരെ അപൂർവമായിട്ടുള്ള ഒരു കാര്യമാണ് ഇപ്പോൾ എം ജെ എഫിന് കൈവരിക്കാൻ സാധിച്ചിട്ടുള്ളത് എന്തായാലും എം ജെ എഫിനെ കുറിച്ച് മറ്റൊരു സുപ്രധാനപ്പെട്ട ഒരു വാർത്ത രണ്ടായിരത്തി ഇരുപത്തി നാലിൽ എം ജെ എഫിനെ ഡബ്ല്യു ഡബ്ല്യുലേക്ക് എത്തിക്കാൻ ഡബ്ല്യു ഡബ്ല്യു വലിയൊരു ഓഫർ കൊടുക്കും എന്നുള്ളതാണ് മറ്റാരും എല്ലാ ഡബ്ല്യു ഡബ്ല്യു ഡെ എപ്പിസോഡ് എയർ ചെയ്യുന്ന ഫോക്സ് നെറ്റ്വർക്കും റോ എപ്പിസോഡ് എയർ ചെയ്യുന്ന യു എസ് എ നെറ്റ്വർക്കും എം ജെ എഫിനെ ഡബ്ല്യൂ ഡബ്ല്യു റോസ്റ്ററിൻ്റെ ഭാഗമാക്കാൻ ഡബ്ല്യൂ ഡബ്ല്യൂ കമ്പനിയിലേക്ക് എത്തിക്കാൻ വേണ്ടി ഡബ്ല്യൂ ഡബ്ല്യു ഓഫീഷ്യൽസിനെ മാക്സിമം സമ്മർദ്ദം ചെലുത്തുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് അറിയാൻ സാധിച്ചത് പക്ഷേ എം ജെ എഫിൻ്റെ പുതിയൊരു കോൺട്രാക്റ്റ് പ്രകാരം രണ്ടായിരത്തി ഇരുപത്തി നാല് വരെയെങ്കിലും എം ജെ എഫ് എ ഇ ഡബ്ല്യൂൻ്റെ ഭാഗമായിരിക്കും അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ വമ്പൻ കോൺട്രാക്റ്റ് കൊടുത്തുകൊണ്ട് തന്നെ എം ജെ എഫിൻ്റെ ഡബ്ല്യു ഡബ്ല്യുവിടെ കൂടാതെത്തിലേക്ക് എത്തിക്കാനാണ് ഇപ്പോൾ ഡബ്ല്യു ഡബ്ല്യു ശ്രമിക്കുന്നത് എന്നുള്ളൊരു അപ്ഡേറ്റാണ് നമുക്കിപ്പോൾ കിട്ടുന്നത് ഇതിന് എം ജെ എഫ് പ്രതികരിച്ചിട്ടുണ്ട് അതായത് ട്വിറ്റർ വഴി ഒരു ട്വീറ്റ് ഇട്ടിട്ടാണ് എം ജെ എഫ് പ്രതികരിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ വലിയൊരു ലേലത്തിൻ്റെ ഒരു വാർത്ത തന്നെ നമുക്ക് കാണാൻ സാധിക്കുമെന്നാണ് എം ജെ എഫ് ഇപ്പോൾ ഇട്ടിരിക്കുന്നത് അതായത് എ ഇ ഡബ്ല്യു സംബന്ധിച്ച് ഫ്യൂച്ചർ താരമാണ് എം ജെ എഫ് എന്ന് പറയുന്നത് ഫ്യൂച്ചർ എ ഇ ഡബ്ല്യു വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യനാണ് എം ജെ എഫ് എന്ന് പറയുന്നത് ഡബ്ല്യു ഡബ്ല്യു സംബന്ധിച്ച് അമേരിക്കയിൽ നല്ലൊരു ഓഡിയൻസിനെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള നല്ലൊരു ഫാൻ ബേസ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ള എം ജെ എഫും കൂടി ഡബ്ല്യൂ ഡബ്ല്യൂയിലേക്ക് വരുമ്പോൾ ഡബ്ല്യൂ ഡബ്ല്യൂവിന് അവരുടെ ഒരു ഫാൻ ബേസ് വർദ്ധിപ്പിക്കാൻ സാധിക്കും കൂടാതെ ഒരു ക്യാരക്ടറുള്ള ഒരു റെസ്ലറിനെ ഡബ്ല്യൂ ഡബ്ല്യൂയിലേക്ക് കൊണ്ടുവരികയാണെങ്കിൽ ഡബ്ല്യൂ ഡബ്ല്യൂന് ആ ഒരു തരത്തിലൂടെ കുറേ അധികം സ്റ്റോറി ലൈനുകളും ചെയ്യാൻ സാധിക്കും എ ഇ ഡബ്ല്യൂയിൽ മികച്ച ക്യാരക്ടറുകൾ മികച്ച ഹീൽ വർക്ക് കൊണ്ടുപോകുന്ന എം ജെ എഫ് ഡബ്ല്യൂ ഡബ്ല്യുയിലേക്ക് എത്തുകയാണെങ്കിൽ അതിനേക്കാൾ മികച്ച ഒരു ഹീൽ വർക്ക് നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ അതൊക്കെ തന്നെ എം ജെ എഫിന് ഡബ്ല്യു ഡബ്ല്യൂയിലേക്ക് എത്തിക്കാനുള്ള കാരണം എന്ന് പറയുന്നത് എന്തായാലും എം ജെ എഫ് ഡബ്ല്യു ഡബ്ല്യുയിലേക്ക് വരാനുള്ള സാധ്യത വളരെ കുറവാണെങ്കിലും രണ്ടായിരത്തി ഇരുപത്തി നാല് ആകുമ്പോഴേക്കും സ്ഥിതിഗതികൾ മാറി മാറിയും എന്നുള്ളത് നമുക്ക് ഉറപ്പാണ് ആ ഒരു സമയത്ത് എം ജെ എഫിന് വലിയൊരു കോൺട്രാക്റ്റ് കൊടുത്തുകൊണ്ട് എം ജെ എഫിനെ ഡബ്ല്യൂ ഡബ്ല്യു കൂടാരത്തിലേക്ക് എത്തിക്കാൻ സാധിച്ചാൽ ഡബ്ല്യു ഡബ്ല്യു ചരിത്രത്തിലെ ഏറ്റവും മികച്ച ഹീൽ ക്യാരക്ടറുകൾ ചെയ്യുന്ന ഒരു റസ്ലറിനെ കൂടി ഡബ്ല്യു ഡബ്ല്യൂന് അവരുടെ ഭാഗമാക്കാൻ സാധിക്കും എന്താണെന്ന് നിങ്ങൾക്ക് തോന്നുന്നത് എം ജെ എഫിനെ പോലെ ഒരു ഭാവി എ ഇ ഡബ്ല്യു ചാമ്പ്യൻ ഡബ്ല്യു ഡബ്ല്യൂയിലേക്ക് രണ്ടായിരത്തി ഇരുപത്തി നാലിലൊക്കെ എത്താനുള്ള സാധ്യതകൾ ഉണ്ടോ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിലൊന്ന് രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് മാക്സിമം ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ അടുത്തൊരു വീഡിയോ ആയി കാണുന്നത് വരെ